ഇങ്ങോട്ട് വരാം. ശരിക്കും കഴിഞ്ഞ ജനുവരിയിൽ വടുതലയിലേക്ക് താമസം മാറുമ്പോൾ എന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ബാക്ക് വാട്ടേഴ്സ് തന്നെയായിരുന്നു. ആ ഒരു ജിയോഗ്രഫിക് ഒരു സ്പെഷ്യാലിറ്റി, മൂന്നാറിൽ എങ്ങനെയായിരുന്നു വെസ്റ്റേൺ ഗട്ട്സ്, അതുപോലെ തന്നെയായിരുന്നു ഇവിടുത്തെ ബാക്ക് വാട്ടേഴ്സ്. ഇന്നലെ ഒരു 1.5 കിലോ കരിമീൻപൊരിക്ക 900 ഗ്രാം, 2 മഡ് വെള്ളം കിട്ടിയോ? മഡ് തന്നെ, പക്ഷെ കുന്നിതായിരുന്നു. ഒരു വശത്ത് കര മുഴുവൻ ലോക്ക്ഡൗൺ ആയ സമയത്ത് ശരിക്കും പുതിയ ഒരു അവസരങ്ങളുടെ ഒരു ലോകം മറ്റൊരു വശത്ത് ഇങ്ങനെ തുറന്നു കിടക്കുകയായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ, മനസ്സിലാക്കാൻ. ശരിക്കും യാത്ര എന്നുള്ളതിനപ്പുറം എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഏറ്റവും കൂടുതൽ ഡ്രൈവ് ചെയ്തിട്ടുള്ളത് ഒരുതരം ക്യൂരിയോസിറ്റിയാണ്. എപ്പോഴും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൊരു ക്യൂരിയോസിറ്റി, അത് എല്ലായ്പ്പോഴും നടക്കുന്ന ഒന്നാണെങ്കിൽ പോലും അത് ഏറ്റവും കൂടുതൽ സാധിച്ചിട്ടുള്ളത് യാത്ര ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് തന്നെയാണ് യാത്ര എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാസറ്റായിട്ട് നിലനിൽക്കുന്നത്. ശരിക്കും എപ്പോഴും തന്നെ ഡ്രൈവ് ചെയ്യുന്ന പ്രൈമറി ഫോഴ്സ് ആ പഠിക്കുക എന്ന് പറയുന്ന കാര്യം, കൂടുതൽ അറിയാൻ കഴിയ ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പോൾ നമുക്ക് നമ്മൾ സ്ഥിരമായി ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് പുതിയൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ, പുതിയൊരു ചുറ്റുപാടിലേക്ക് പോകുമ്പോൾ നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ടാവും. അതുതന്നെയാണ് യാത്രകൾ തന്നിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യം. ഇവിടെ എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ടായിരുന്നത് ഇവിടുത്തെ ബാക്ക് വാട്ടേഴ്സിനെ കുറിച്ച്, ഇവിടുത്തെ ഒരു ജിയോഗ്രഫിക് സ്പെഷ്യാലിറ്റിയെക്കുറിച്ച്. ഇവിടുത്തെ ഒരുപാട് ആളുകൾ പഴയ കാലത്ത് ഈ മേഖലയിൽ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ മത്സ്യബന്ധനം നടത്തി തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, ഇവിടെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു, എന്നാലും ഇവിടെ ഇപ്പോഴും മത്സ്യബന്ധനം നടത്തുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവരിൽ നിന്ന് മത്സ്യബന്ധനവും ഇവിടുത്തെ പല രീതിയിലുള്ള മത്സ്യബന്ധനങ്ങൾ പഠിക്കുക എന്നുള്ളതായിരുന്നു എന്നെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ള കാര്യം. അങ്ങനെയാണ് ഞാൻ മത്സ്യബന്ധനത്തിൻ്റെ ഓരോരോ രീതികൾ, ഇവിടുത്തെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഓരോ മെത്തേഡ്സ് പഠിച്ചു തുടങ്ങുന്നത്.
ഒരു പക്ഷേ ബാക്ക് വാട്ടേഴ്സ് ഇല്ലായിരുന്നെങ്കിലും ഇങ്ങനൊരു അവസരം ഇല്ലായിരുന്നെങ്കിലും ഞാൻ എൻ്റെ വീടിനുള്ളിലിരുന്ന് പുതിയ എന്തെങ്കിലും ഒരു കാര്യം പഠിച്ചേനെ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ ശ്രമിച്ചേനെ. പക്ഷേ ഇത് വലിയൊരു അവസരമായിരുന്നു. ലാൻഡ് മുഴുവൻ ലോക്ക്ഡൗൺ ആകുമ്പോഴും വാട്ടേഴ്സ് ഓപ്പണായിരുന്നു. അവിടെ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് അറിയാനുണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് എന്നെ എക്സൈറ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ പ്രധാനമായിട്ടും മത്സ്യബന്ധനത്തിൻ്റെ ട്രഡീഷണലായിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് ഒന്ന് വീശുവലയാണ്. വീശുവല നിങ്ങൾക്കറിയായിരിക്കും, വീശി എറിഞ്ഞ് മീനെ പിടിക്കുന്ന വീശുവല. വീശുവല എറിയാൻ ഇതുവരെയും പഠിച്ചിട്ടില്ല, വീശുവല എറിയാൻ പഠിക്കണം. അതുപോലെ തന്നെ നീട്ടുവലയുണ്ട്. വേലിയേറ്റ സമയത്ത് നീളത്തിലിട്ടിട്ട് വേലി ഇറങ്ങുമ്പോൾ മീനുകൾ കുടുങ്ങുന്ന രീതിയിലുള്ള വലയാണ് അത്, നല്ല നീളത്തിലുണ്ടാവും. അതാണ് നീട്ടുവല. അതുപോലെ പ്രധാനമായിട്ട് ചൂണ്ടയിട്ട് മീൻ പിടിക്കാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ചൂണ്ടയിട്ടിരിക്കുകയാണ്, മീൻ കയറുന്നൊന്ന് നോക്കാം. ഇനി ഞങ്ങൾ ഇടാൻ പോകുന്ന ഞണ്ടാർ വലയാണ്. ഞണ്ടിനെ പിടിക്കാനാണ് ഈ വല ഉപയോഗിക്കുന്നത്. ഞണ്ടാർ വല എന്ന് പറയുമ്പോൾ ഇരുമ്പിൻ്റെ റിങ് വെച്ചുള്ള ഒരു വലയാണ്. ഈ ഇരുമ്പിൻ്റെ റിങ്ങിൻ്റെ താഴെ വല വെച്ച് കെട്ടി ഇരിക്കുന്ന ഒരു സെറ്റപ്പാണ് അതിൽ ഉണ്ടാവുന്നത്. അതിൽ കുറച്ച് കയറുകളും ഉണ്ടാവും. ഈ കയറുകളിൽ ഒരു കയറിൽ നമുക്ക് മീനെ അല്ലെങ്കിൽ കോഴിക്കൊടൽ അങ്ങനെയുള്ള സാധനങ്ങൾ കെട്ടി വെക്കാനുള്ള ഒരു ലോക്ക് വല ഉണ്ടാവും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൊക്കത്തൊരു പൊന്ത് പോലെ സാധനം ഉണ്ടാവും. പൊന്തെന്ന് മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന പൊങ്ങിക്കിടക്കുന്ന ഒരു ഐറ്റമാണ്. ആ പൊന്തിൽ കൂടി നമുക്ക് കയറ് പൊക്കുമ്പോൾ ഒരേ ടൈമിൽ ഈ എല്ലാ കയറും കൂടി നമുക്ക് റിങ് കറക്റ്റ് സ്ട്രൈറ്റിൽ പൊക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുള്ളത്, ഇപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലാണ് പൊന്തിൻ്റെ അറ്റത്ത് വെച്ചിരിക്കുന്നത്. മെയിനായിട്ടെന്ന് ഇതിൻ്റെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകേസ് ഞണ്ട് ആ സമയത്ത് വലയുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ ഈ ഞണ്ട് പുറത്തേക്ക് പോകത്തില്ല, ഞണ്ട് അവിടെ ലോക്കായിട്ടിരിക്കും. പിന്നെ നമുക്ക് ഞണ്ടിനെ അതിന് വലിച്ചെടുക്കാൻ പറ്റും. ഇത് ഞണ്ട് എപ്പോൾ കയറിയും നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഒരു ഇൻ്റർവെൽ, ഒരു 10-20 മിനിറ്റ് ഇൻ്റർവെല്ലിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊക്കി നോക്കണം. അതാണ് മെയിനായിട്ട് ഈ ഞണ്ടാർ വല. നമ്മൾ ഞണ്ടാർ വലയിൽ കൂരിയല്ലേ ഇടാറുള്ളത്? കൂരി യൂസ് ചെയ്യും, ചിലർ അത് കോഴിക്കുടൽ യൂസ് ചെയ്യും. ശരിക്കും കൂരി ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മീനുകളെ കടിച്ചുകൊണ്ട് പോകും. മറ്റ് മീനുകൾ കൂരി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുടലാകുമ്പോൾ മറ്റ് മീനുകൾ കൂടുതൽ കടിച്ചുകൊണ്ട് പോകും. നമുക്ക് ഇര ഇടയ്ക്കിടയ്ക്ക് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും. കുടലിനെ നമുക്ക് നമ്മൾ കൂരി യൂസ് ചെയ്യുന്ന നേരത്ത് ഇതിൻ്റെ ഒരു അവശിഷ്ടം മാത്രമേ പോകത്തുള്ളൂ. അപ്പോൾ ഒറ്റ ഒരു കൂരി വെച്ച് നമുക്ക് നിറയെ ഞണ്ടിനെ പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് അത് യൂസ് ചെയ്യാനുള്ളത്. മീറ്റ് ഭയങ്കര ഹാർഡാണല്ലോ. ആ മീറ്റ് ഹാർഡാണ്. അതുകൂടാതെ നമ്മൾ കുടൽ ചിലപ്പോൾ കടിച്ചെടുക്കാൻ നേരത്തെ വലിയൊരു പോഷൻ പോരും. ഓക്കെ ഓക്കെ. എന്നാൽ കൂരി കടിക്കാൻ നേരത്തെ ഒരു ചെറിയൊരു പോഷനേ വരത്തുള്ളൂ. അപ്പോൾ വീണ്ടും ആദ്യം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും.
ആഴം കുറവാണ്. ഇതാണ്ടോ ഇത്രേ ഉള്ളൂ കോൽ കുത്തിയാലാണ് ഇത്രേ ഉള്ളൂ ആഴം. തപ്പാർ ആക്ച്വലി നമ്മുടെ ഇവിടെ ഈ കായലിൽ എപ്പോഴും ഉണ്ടാവും. ഇവിടെ കൂടുതലും മെയിനായിട്ട് നമുക്ക് കിട്ടുന്നത് കരിമീനാണ്. അപ്പോൾ ഇവർ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ടൈഡ് ടൈമിൽ, ലോ ടൈഡ് എന്ന് വെച്ചാൽ വെള്ളം കുറവായിട്ടുള്ള സമയത്തായിരിക്കും ഇവർ വരുന്നത്. ഇവർ ഒരു വഞ്ചിയിൽ നാലോ അഞ്ചോ പേരായിരിക്കും വരുന്നത്. അതിൽ ഒരാൾ ഈ ചെറിയൊരു കയർ വെച്ച് മുന്നേ നടക്കുന്ന ആളുടെ കയറിൻ്റെ ഗ്യാപ്പിൽ കുരുത്തോല എന്ന് പറയും, നമ്മുടെ ഓലയിലുള്ള വൈറ്റ് കളറുള്ള ഐറ്റം. ഈ കുരുത്തോല വി ഷേപ്പിലല്ലേ? അതെ, വി ഷേപ്പിൽ അത് കട്ട് ചെയ്ത് ലോക്ക് ചെയ്ത് വി ഷേപ്പിലായിട്ട് ലോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ ഈ കുരുത്തോല വൈറ്റ് കളറായതുകൊണ്ട് കരിമീൻ ഈ വൈറ്റ് കളർ അട്രാക്ട് ചെയ്തിട്ട് ഇത് വരും. അടുത്ത് വരുമ്പോൾ ഇതിൻ്റെ അനക്കം കാണുമ്പോൾ കരിമീൻ അനക്കം കണ്ടു കഴിഞ്ഞാൽ ചെളി, ഇവിടെ നിറയെ ചെളിയാണ്, ചെളിയിൽ പതുങ്ങിയിരിക്കും. അപ്പോൾ ആദ്യത്തെ ആൾ പാസ് ചെയ്ത് കഴിയുമ്പോൾ ഓൾറെഡി കരിമീൻ അവിടെ പതുങ്ങിയിരിക്കുന്നുണ്ടാവും. ബാക്കിയിലുള്ള മൂന്നോ നാലോ പേരുള്ളവർ ഈ മീനെ പിടിച്ച് നേരെ വഞ്ചിയിലേക്ക് പോകും, തപ്പിപ്പിടിക്കും, തപ്പിപ്പിടിച്ച് നേരെ പോകും. ഈ മീൻ ചെളിയിൽ പൊതിഞ്ഞിരുന്ന് കഴിഞ്ഞാൽ ആളുകൾ പോകണവരെ അനങ്ങത്തില്ല. ഇതിൻ്റെ വിചാരം ആൾക്കാർ കാണത്തില്ലെന്നാണ്. പക്ഷേ ആ സമയത്ത് ഈ അറിയുന്ന ആൾക്കാർ കറക്റ്റായിട്ട് ഇത് പിടിച്ച് നേരെ വഞ്ചിയിലേക്ക്. അതെ, എക്സ്പേർട്ട് ആയിരിക്കണം. കാരണം നമ്മൾ പിടിക്കാൻ നേരത്ത് ഇതിലൊരു വഴുക്കലുണ്ടാവും, സ്ലിപ്പറി ആയിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ആ ഇതിൽ അതെങ്ങോടെങ്കിലും പോകാനും സാധ്യതയുണ്ട്. പിന്നെ ഇവിടെ അല്ലാതെ ആൾക്കാർ അല്ലാതെയും തപ്പി പിടിക്കുന്ന ആൾക്കാരുണ്ട്. അത് കുറച്ചും കൂടി എക്സ്പേർട്ട് ലെവൽ ആൾക്കാരായിരിക്കും. അവരൊന്നും യൂസ് ചെയ്തൊന്നുമില്ല. ഇതുപോലെ ലോട്ടായിട്ട് സമയത്ത് ഇറങ്ങി കൈ വെച്ച് തന്നെ ഇങ്ങനെ മീനെ തപ്പി തപ്പി അവർ കൈ വെച്ച് പിടിക്കും. അതപ്പോൾ ഓരോ ടൈപ്പ് മീനായിരിക്കില്ല, പല ടൈപ്പ് മീനുകളുണ്ടാവും. ചെമ്മീനുണ്ടാവാം, മീനുണ്ടാവാം, രണ്ടുപേരെ കിട്ടും.